ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സുരക്ഷിതരായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബെസ്റ്റ് റെസിപ്പിയാണ്. നമ്മുടെ ഈ കൊറോണയെ ഒരു പരിധിവരെ നമുക്ക് തടയാനും അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷൻ പ്രോസസ്സ് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അതുപോലെ തന്നെ നമുക്ക് ഈ പനി, ചുമ, കഫക്കെട്ട്, ജലദോഷം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനൊക്കെ നമുക്ക് പേടിയുള്ളൊരു സിറ്റുവേഷനാണ്. കാരണം കൊണ്ടുപോയിക്കുന്നപ്പോൾ അവർ പറയും ക്വാറന്റൈനിലിരിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ കോവിഡ് ചെക്ക് ചെയ്യാൻ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ നമുക്ക് ഈ കോവിഡ്-19 തടയാനും, അതായത് ഒരു പരിധിവരെയൊക്കെ തടയാനും അതുപോലെ തന്നെ നമുക്ക് ഈ പനി കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ വളരെ സഹായിക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പൊ നമുക്ക് അതെന്താന്നൊന്ന് കണ്ടിട്ട് എളുപ്പം തിരിച്ചു വരാം. നമുക്ക് ഈ കഷായം ഉണ്ടാക്കാനുള്ള എന്തൊക്കെയാ വേണ്ടതെന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ നമ്മുടെ തുളസി ഇല, 1 ടേബിൾ സ്പൂൺ കുരുമുളകും കറുവപ്പട്ടയും, 1 ടേബിൾ സ്പൂൺ നമ്മുടെ ചുക്ക് പൊടി, 1 ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി, കുറച്ച് ഉണക്കമുന്തിരി. പിന്നെ ഈ കാണുന്ന ഗ്ലാസ്സിൽ ഞാൻ 3 ഗ്ലാസ് വേണ്ട, അല്ലെങ്കിൽ 3 ഗ്ലാസ് വെള്ളം നമുക്ക് എടുക്കാം. ഞാൻ 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മുടെ കറുവപ്പട്ടയും കുരുമുളകും കൂടെ നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇത് ഞാൻ നന്നായി പൊടിച്ചെടുത്ത പൊടിയാണ് കുരുമുളകും കറുവപ്പട്ടയും കൂടെ. ഇനി ഞാൻ ഈ വെള്ളം ഒന്ന് അടുപ്പത്ത് ചൂടാക്കാൻ വയ്ക്കുന്നുണ്ട്. ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് നമ്മുടെ തുളസിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വയ്ക്കുക. നന്നായിട്ടൊന്ന് തിളച്ച ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ഓരോരോ പൊടികളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഏലക്കപ്പൊടി, ചുക്കുപൊടി, അതുപോലെ കറുവപ്പട്ടയും കുരുമുളകും കൂടെ പൊടിച്ചത് എല്ലാം ഇട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് തിളയ്ക്കുന്ന സമയത്ത് നന്നായി തിളയ്ക്കുന്നുണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു അതിൻ്റെ ആ ഒരു ഒരു എന്താ ഒരു കടുപ്പൊക്കെ അതിലേക്ക് ഇറങ്ങണം നമ്മുടെ വെള്ളത്തിലേക്ക്, എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടുള്ളൂ. അപ്പോൾ നന്നായി തിളച്ച ശേഷം നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഉണക്കമുന്തിരി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് ആ വെള്ളത്തിൽ കിടന്നൊന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ഗ്ലാസ്സിൽ കുറച്ച് നാരങ്ങനീര് പിഴിഞ്ഞെടുക്കാം. ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ, നമുക്ക് നാരങ്ങനീര് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിതിൽ ചേർക്കാൻ പോകുന്നത് തേനാണ്. തേനിന് പകരം നിങ്ങൾക്ക് ശർക്കര അല്ലെങ്കിൽ ഈ കരിപ്പെട്ടി എന്ന് പറയുന്നത് അതിൽ അങ്ങനെ ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര്, കരിപ്പെട്ടി അല്ലെങ്കിൽ ശർക്കര, അതുപോലെ തന്നെ നമ്മുടെ തേൻ, ഇത് 3 നമ്മുടെ ഓപ്ഷണലാണ്. അപ്പം ഞാനിവിടെ തേനാ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഞാൻ 2 സ്പൂൺ ചെറിയ സ്പൂണിൽ 2 സ്പൂൺ തേൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എരി കൂടുതലാണെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ നമുക്ക് ചേർത്ത് കൊടുക്കാം തേന്. അതല്ലാന്നുണ്ടെങ്കിൽ കുമ്പോൾ ശർക്കര വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതാ നമ്മുടെ ഈ തിളച്ച കാപ്പി, നമുക്ക് ചുക്ക് കാപ്പി നമുക്കത് ഇതിലേക്കൊന്ന് അരിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ ചുക്ക് കാപ്പി റെഡി. ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടേക്കാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ കോവിഡ്-19 തടയാൻ പറ്റും. അതുപോലുള്ള ചെറിയ ചെറിയ പനി, ജലദോഷം, അത്തരം അസുഖങ്ങളെയും നമുക്ക് തടയാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ നാട്ടിലെ മുത്തശ്ശിമാർക്കുള്ള സമയങ്ങളിൽ അവർ ഈ മരത്തിൻ്റെ, മുരിങ്ങയുടെ മരത്തിൻ്റെ തോല്, വേപ്പിൻ്റെ, വേപ്പ് മരത്തിൻ്റെ തോല് എല്ലാം മുറിച്ചിട്ട് അവർ അതൊക്കെ ഇടാറുണ്ട്. നമുക്കിപ്പോൾ ഈ ഇന്ത്യക്കകത്ത് കേരളത്തിനകത്തുള്ളവർക്കെല്ലാം അവൈലബിളാണ്. വെളിയിലുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഇന്ത്യക്ക് അകത്തും ഇന്ത്യക്ക് വെളിയിലുള്ളവർക്കും ഒരുപാട് പേർക്ക് ഇത് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവർക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഇത്ര സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി വെച്ച് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതുപോലെ നമ്മുടെ അടുത്ത് വരുന്നൊരു ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ സേഫ്, ബൈ.